ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇപ്പോൾ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലേക്ക് അല്ലേ. ഇവനെ വേണ്ട, ഇവന് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടി ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഈ വണ്ടിക്ക് എത്ര വില കിട്ടുമെന്നും അവിടുത്തെ റോയൽ എൻഫീൽഡ് ഇപ്പോഴത്തെ വില എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ഇരിങ്ങാലക്കുട തൃശൂർ റൂട്ടിലുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഷോറൂമിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ അനിമോൾ കടന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. കാരണം അവിടെ കൊറോണ പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവരിപ്പോ വന്നിട്ട് നമ്മളോട് പറയുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, നമുക്ക് ഈ വണ്ടി ആയിട്ടാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ഇത് യമഹയുടെ എഫ് സി വണ്ടിയാണ്. അവർ പറഞ്ഞ റേറ്റ് 30 അല്ലെങ്കിൽ 32 ഈ വണ്ടിക്ക് കിട്ടുമെന്നാണ്. കുഴപ്പമില്ലാത്ത റേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച റേറ്റ് 31 അല്ലെങ്കിൽ 32 ആണ്. അപ്പൊ അവർ 32 തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് ആ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് അവർ കറക്റ്റ് ഒരു വില പറയും. ഗൈസ്, നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നതാണ് റോയൽ എൻഫീൽഡിലെ ക്ലാസിക് മോഡൽ വണ്ടിയാണ്. നമ്മൾ ഈ ക്ലാസിക് മോഡൽ എല്ലാം എടുക്കുന്നത് കാരണം ഇതിന് കുറച്ച് വില കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ക്ലാസിക് മോഡൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്തുള്ള വണ്ടി കണ്ടാ. നമ്മുടെ ഈ ചേച്ചി നല്ല ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ സെയിൽസ് ഗേളാണ്. ഈ കാണുന്നത് സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് 350 ES മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 കളർ അവൈലബിൾ ആണ്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും എടുക്കുക. അപ്പോൾ നമ്മുടെ ഓർഡർ കൊടുത്തിട്ടില്ല. ഓർഡർ കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് 20 ദിവസത്തിന് കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടി കിട്ടുക. പിന്നെ ബുള്ളറ്റ് പ്രേമികൾക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസിക് 350 മെറ്റോർ എഞ്ചിൻ വെച്ചിട്ടുള്ള റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഷോറൂമുകാർ പറഞ്ഞത്. ഈ കാണുന്നതും സ്റ്റാൻഡേർഡ് മോഡലാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് വെറുതെ എടുക്കണമെന്നുള്ളൂ. മറ്റേത് നമ്മൾ വേറെ വണ്ടി, അതേ സെയിം വണ്ടി തന്നെയാണ് ഇതും. അപ്പോൾ വന്ന സ്ഥിതിക്കൊന്നെല്ലാം ഒന്ന് എടുക്കാതെ വിചാരിച്ചിട്ടൊന്ന് എടുത്തുള്ളൂ. കാരണം ഇപ്പോൾ ഓർഡർ കൊടുത്താൽ 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ കൊടുക്കുന്നുണ്ട്. 10,000 ആദ്യം കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡിൽ ബാക്ക് ഡ്രിമ്മാണ്, അതായത് ബ്രേക്ക് സിസ്റ്റം ഡിസ്ക് അല്ല വരുന്നത്. ഇതിൻ്റെ വില 188,982 രൂപയാണ്. പിന്നെ ഈ വണ്ടിയുടെ സെൽഫ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിക്കും വരുന്നുണ്ട്. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സെൽഫ് ഉണ്ട്, കാണില്ലേ സെൽഫ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വീൽ എന്തായാലും ഡിസ്ക്കാണ്. കാണിച്ചു തരാം അത്, കണ്ടോ. ഫ്രണ്ട് ഡിസ്ക്കാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്. വരാത്തതൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഡിസ്ക്കാണ് ഇറങ്ങണത്. ബാക്ക് ഇതിൻ്റെ ഡിസ്ക് അല്ലാന്ന് മാത്രം. കാണാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മോഡൽ കൂടി വണ്ടിയാണ് ക്ലാസിക്ക്. ക്ലാസിക്ക് ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ക്ലാസിക്ക് മെറ്റോർ എഞ്ചിൻ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഹിമാലയൻ, അവിടെ വന്ന ഒരു വണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുള്ളൂ. ഇത് ഹിമാലയൻ പടക്കുതിര എന്നൊക്കെ പറയാം നമുക്ക്. ഇത് കാരണം ഹിമാലയത്തിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാം അല്ലേ. അതുകൊണ്ടാണ് ഈ ഹിമാലയം എന്ന് പേരിട്ടിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ മോഡൽ വണ്ടിയാണ് കണ്ടത്. പിന്നെ ഇതിൻ്റെ വില നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 188,982 രൂപയാണ്. പിന്നെ 3 വർഷം കമ്പനി ഫ്രീ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ 3,200 രൂപ കൂടുതൽ കൊടുത്താൽ അത് 5 വർഷത്തേക്കായി കിട്ടും. പിന്നെ ഗൈസ്, ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് 25,000 ആണ്. അപ്പോൾ അതായത് 25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടുന്നതായിരിക്കും. ബാക്കി നിങ്ങൾ അടച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര അടവ് കാര്യങ്ങൾ വരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഞെക്കി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.